പൂമ്പാറ്റകളുടെ സംരക്ഷകനായി ചാളക്കടവിലെ ഗോപിനാഥൻ. ഗോപിനാഥന്റെ പ്രവർത്തനങ്ങൾ വേറിട്ട കാഴ്ചയാവുന്നു. തൊടികളും മേടും മാഞ്ഞു തുടങ്ങുന്ന പുതിയ കാലത്ത് പൂമ്പാറ്റകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗോപിനാഥന്റെ പ്രവർത്തനങ്ങൾ വേറിട്ട കാഴ്ചയാവുന്നു. കഴിഞ്ഞ രണ്ട് ദശകക്കാലമായി പൂമ്പാറ്റകളെ നിരീക്ഷിച്ചും സംരക്ഷിച്ചും വ്യത്യസ്തനാവുകയാണ് മടിക്കൈ ചാളക്കടവിലെ ഗോപിനാഥൻ. അക്കാദമിക് വിദ്യാഭ്യാസങ്ങളൊന്നും നേടാത്ത സാധാരണ കർഷകനായ ഗോപിനാഥൻ പൂമ്പാറ്റകളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ രംഗത്തേക്ക് കടന്നുവന്നത്. മുട്ടയായും പുഴുവായും പ്യൂപ്പയായും ഒടുവിൽ പൂമ്പാറ്റയായും മാറുന്ന മനോഹരമായ ജീവിതചക്രത്തിന് കാവലാളായി മാറുകയാണ് ഈ കർഷകൻ. വർണ്ണ മനോഹരങ്ങളായി പറന്നു നടക്കുന്ന പൂമ്പാറ്റകളുടെ രൂപാന്തരണത്തിനു പിന്നിലെ വലിയ സത്യങ്ങളോ ശാസ്ത്രീയതയോ അല്ല ഗോപിനാഥനെ ഇതിലേക്ക് ആകർഷിച്ചത്. അറ്റുപോകുന്ന പൂമ്പാറ്റ വർഗ്ഗങ്ങളെ സംരക്ഷിക്കണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഈ മേഖലയിൽ സജീവമാക്കുന്നത്. 16 വർഷത്തിനിടയിൽ ഏകദേശം 52 വർഗം ചിത്രശലഭത്തിനെ ഞാൻ വിരിച്ചു. അതിൽ ഈ വർഗം ചിത്രശലഭത്തിനെ വിരിച്ചാൽ ഏത് സസ്യത്തിനും മുട്ടയിടുന്നില്ല കാര്യമാണ്. ഇത് ഇതിൻ്റെ 26 വർഷം മുമ്പിൽ ഈ വർഗം ചിത്രശലഭത്തിനെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അന്ന് ഈ വർഗം ചിത്രശലഭം ഏത് സസ്യത്തിനാണ് മുട്ടയിടുന്നതിൻ്റെ കാര്യം അറിയില്ല. ഇത് ഇതിൻ്റെ മുട്ട പിന്നെ അറിയാൻ പറ്റിയത് ഇത് കാച്ചടിക്കാതെ മുട്ടയിടുന്നതിൻ്റെ കാര്യം അറിയാൻ പറ്റിയത് ഇപ്പം കഴിഞ്ഞ വർഷമാണ്. അതുകൊണ്ട് ഈ വർഗം ചിത്രശലഭങ്ങൾ പിന്നെ മുട്ട നമുക്ക് കിട്ടിയ കാരച്ചെടിയുടെ ഇല ഭക്ഷണമായിട്ട് കൊടുത്തിട്ട് ഇവർക്ക് ചിത്രശലഭത്തിനെ പൊട്ടയിട്ടുണ്ട്. ഇതിനകം 52 വർഗം പൂമ്പാറ്റകളെക്കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞു. പൂമ്പാറ്റകളുടെ ജീവചക്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ഫോട്ടോ ശേഖരവും ഗോപിനാഥന് സ്വന്തമായിട്ടുണ്ട്. നിരവധി അഖിലേന്ത്യാ പ്രദർശനങ്ങളിലും വിദ്യാലയങ്ങളിലും ഫോട്ടോ പ്രദർശനവും നടത്തിയിട്ടുണ്ട്. നിശാശലഭങ്ങളുടെ കൂട്ടത്തിൽ അറ്റസ്മൂത്തിനെ ഗോപിനാഥൻ വിരിയിച്ചെടുക്കുകയുണ്ടായി. ഇത്തരം ശലഭങ്ങൾക്ക് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഗോപിനാഥൻ പറയുന്നു. ഒരു ഗവേഷണ സ്ഥാപനത്തിൻ്റെയും പിൻബലമില്ലാതെ സർക്കാർ സഹായങ്ങളോ ഫെലോഷിപ്പുകളോ ഇല്ലാതെ പഠനവും സംരക്ഷണ പ്രവർത്തനവും നടത്തുന്ന ഗോപിനാഥൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അലിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.